കുട്ടികളെ അപ്പം ഓൺലൈനിൽ എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ പഴയ ഓഫ്ലൈൻ ക്ലാസ്സുകളുടെ തുടർച്ചയായിട്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പം ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു അജണ്ട: എലമെൻ്ററി മാട്രിസസ് ആൻഡ് മെത്തേഡ് ഫോർ ഫൈൻഡിങ് എ ഇൻവേഴ്സ്, മോർ ഓൺ ലീനിയർ സിസ്റ്റംസ് ആൻഡ് ഇൻവേർട്ടബിൾ മാട്രിസസ്, സം സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മാട്രിസസ് വാട്ട് വി കോൾ ഡയഗോണൽ, ട്രയാംഗുലർ ആൻഡ് സിമെട്രിക് മാട്രിസസ്, ഫൈനലി മാട്രിക്സ് ട്രാൻസ്ഫോർമേഷൻസ്. So in section 1.1 we defined three elementary row operations on a matrix A, namely multiply a row by a non-zero constant C, interchanging two rows of A, add a constant time C to one row to another. എന്തായാലും അർത്ഥം ഒരു റോയെ ഒരു non-zero constant കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ തന്നേക്കുന്ന ഒരു മാട്രിക്സ് എ ആണെങ്കിൽ ഈ എ എന്ന് പറഞ്ഞ മാട്രിക്സിൽ തന്നേക്കുന്ന മാട്രിക്സിനെ ഒരു അതിൽ ഏതെങ്കിലും ഒരു റോയെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വേറൊരു മാട്രിക്സ് കിട്ടും, അതിനെ ബി എന്ന് വിളിക്കും. അതുപോലെ രണ്ട് റോ ഇൻ്റർചേഞ്ച് ചെയ്താൽ എയിൽ നിന്ന് വേറൊരു മാട്രിക്സ് കിട്ടും. ഒരു റോയെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് വേറൊരു റോയുടെ കൂട്ടെ വീണ്ടും വേറൊരു മാട്രിക്സ് കിട്ടും. അങ്ങനെയുള്ള മാട്രിക്സ് ആണ് ബി എന്ന് പറയുന്നത് എന്ന് വിചാരിക്കുക. അപ്പം ഏത് ഏതൊരു മാട്രിക്സ് തന്നാലും അതിന് നമുക്ക് മൂന്ന് എലമെൻ്ററി റോ ഓപ്പറേഷൻസ് ഉണ്ട്. ഇപ്പം ബി എന്ന് പറഞ്ഞ ഒരു മാട്രിക്സ് എയിൽ നിന്നും ഈ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ഉപയോഗിച്ച് കിട്ടിയതാണെങ്കിൽ, അതായത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ കോൺസ്റ്റന്റ്, ഇൻ്റർചേഞ്ചിങ് റോസ്, അല്ലെങ്കിൽ ഒരു റോയെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വേറൊരു റോയുടെ കൂട്ടുന്ന തരത്തിലാണ് കിട്ടിയതെങ്കിൽ ആ ബിയിൽ നിന്ന് എ കിട്ടാനായിട്ട് ഇപ്പം ആദ്യത്തെ ഓപ്പറേഷൻ, അതായത് കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് കിട്ടിയതെങ്കിൽ 1/c കൊണ്ട് അതേ റോയെ മൾട്ടിപ്ലൈ ചെയ്താൽ ബിയിൽ നിന്ന് എ കിട്ടും. അതേ രണ്ട് റോകൾ ഇൻ്റർചേഞ്ച് ചെയ്താൽ ബിയിൽ നിന്ന് എ കിട്ടും. എന്താ ഒരു ആർ ജെ എന്ന് പറഞ്ഞാൽ എന്താ ബി എന്ന് പറയുന്നത് സി ടൈംസ് ആർ ഐ ഓഫ് എ ടു ആർ ജെ കൂട്ടി, അതായത് ആർ ഐ ഐത്ത് റോയെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആർ ജെയുടെ കൂട്ടത്തിൽ കൂട്ടിയതാണെങ്കിൽ ആഡ് മൈനസ് സി ടൈംസ് ആർ ഐ ടു ആർ ജെ ടു ആർ ഐ, അങ്ങനെ ബിയിൽ നിന്നും എയും കിട്ടും. അപ്പോൾ എയിൽ നിന്ന് ബിയും കിട്ടും, ബിയിൽ നിന്ന് എയും കിട്ടും. എയിൽ നിന്നും ബി കിട്ടാനായിട്ട് ഒരു സെറ്റ് ഓഫ് ലീനിയർ റോ ഓപ്പറേഷൻസ് നടത്തിയാൽ, ഈ പറയുന്ന മൂന്ന് തരത്തിലുള്ള റോ ഓപ്പറേഷൻസ് ബിയിൽ നടത്തിയാൽ എയും കിട്ടും. ഇതാണ് ഓർക്കുക. അപ്പം നമുക്ക് ഈ പറഞ്ഞ എയും ബിയും എയും ബിയെയും ഈക്വലൻ്റ് എന്ന് പറയും. എന്താ എയും ബി ഈക്വലൻ്റ് എന്ന് പറയണമെങ്കിൽ two matrices A and B are said to be raw equivalent if either or hence each can be obtained from the other by a sequence of elementary raw operations. ഈ sequence of elementary raw operations വെച്ച് ഒരു മാട്രിക്സിൽ നിന്ന് മറ്റൊരു മാട്രിക്സിന് കിട്ടുവാണെങ്കിൽ റോ ഈക്വലൻ്റ് മാട്രിസസ് എന്ന് പറയും. ഇനി ഇ എന്ന് പറഞ്ഞൊരു മാട്രിക്സ് ഉണ്ട്. മാട്രിക്സ് ഇ ഈസ് കാൾഡ് ആൻ എലമെൻ്ററി മാട്രിക്സ് ഇഫ് ഇറ്റ് ക്യാൻ ബി ഒപ്റ്റെയിൻഡ് ഫ്രം ആൻ ഐഡൻറ്റിറ്റി മാട്രിക്സ് ബൈ പെർഫോമിംഗ് എ സിംഗിൾ എലമെൻ്ററി റോ ഓപ്പറേഷൻ. ഐഡൻറ്റിറ്റി മാട്രിക്സിൽ ഒറ്റ എലമെൻ്ററി റോ ഓപ്പറേഷൻ അറ്റ് എ ടൈം ഉപയോഗിച്ച് കിട്ടുന്ന മാട്രിക്സുകളെയൊക്കെ നമ്മൾ എലമെൻ്ററി മാട്രിക്സസ് എന്നാണ് പറയുക. നോക്കൂ, ഈ പറയുന്ന ഒരു മാട്രിക്സ് 1 0 0 -3 എന്ന് പറഞ്ഞ മാട്രിക്സ് ഐ ടു യൂണിറ്റ് മാട്രിക്സ് ഓഫ് ഓർഡർ 2-ലെ രണ്ടാമത്തെ റോയെ -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഇതൊരു എലമെൻ്ററി മാട്രിക്സ് ആണ്. ഇതുപോലെ ഈ നോക്കൂ, ഈ പറയുന്ന ഒരു മാട്രിക്സ് I4-ൽ 3-ാമത്തെ 4-ാമത്തെ റോയും ഇൻ്റർചേഞ്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു മാട്രിക്സ് ആണ്. അപ്പോൾ I4-ൽ നിന്നും കിട്ടിയ എലമെൻ്ററി മാട്രിക്സ് ആണ് ഇത്. അപ്പോൾ അടുത്ത തിയറം ഉടനെ പറയുകയാണ് റോ ഓപ്പറേഷൻസ് ബൈ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. എന്താണത് പറയുന്നത്? ഇഫ് ദ എലമെൻ്ററി മാട്രിക്സ് ഇ റിസൾട്ട്സ് ഫ്രം പെർഫോമിംഗ് എ സെർട്ടൺ റോ ഓപ്പറേഷൻ ഓൺ IM ആൻഡ് ഇഫ് എ ഈസ് ആൻ MxN മാട്രിക്സ് ദെൻ ദ പ്രൊഡക്ട് ഇ എ ഇസ് ദ മാട്രിക്സ് ദാറ്റ് റിസൾട്ട്സ് വെൻ ദ സെയിം റോ ഓപ്പറേഷൻ ഈസ് പെർഫോംഡ് ഓൺ എ. അതായത് ഇ എന്ന് പറഞ്ഞ മാട്രിക്സ് ഏതോ ഒരു റോ ഓപ്പറേഷൻ ഉപയോഗിച്ച് IMൽ നിന്ന് കിട്ടിയതാണ്. അങ്ങനെയാണെങ്കിൽ ഇ എ എന്ന് പറയുന്ന മാട്രിക്സ് അതേ റോ ഓപ്പറേഷൻസ് നടത്തി എയിൽ നടത്തി കിട്ടുന്ന മാട്രിക്സിനെയാണ് ഇ എ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് 1 0 2 3 2 -1 3 6 1 4 4 0 എന്ന് പറയുന്ന ആവട്ടെ നമ്മുടെ മാട്രിക്സ്. ഇനി എലമെൻ്ററി മാട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇ എന്ന് പറഞ്ഞാൽ 1 0 0 0 1 0 0 0 1 എന്ന് പറഞ്ഞാൽ I3 എന്ന് പറഞ്ഞ മാട്രിക്സിലെ 1-ാമത്തെ റോയെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 3-ാമത്തെ റോയോട് കൂട്ടിയതാണ് ഇ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇ എ എന്ന് പറയുന്നത് എന്താ? 1-ാമത്തെ റോയെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 3-ാമത്തെ റോയിൽ കൂട്ടുന്നത് തന്നെയാണ് ഇ എ എന്ന് പറയുന്നത്. നോക്കൂ, 1 × 3 = 3 + 1 = 4 ഇത് 0 ആയതുകൊണ്ട് 4, 2 × 3 = 6 + 4 = 10, 3 × 3 = 9 ഇതാണ്. അപ്പോൾ എന്താ ചെയ്തത്? ഇ എ, അതായത് ഈ ഇ എ എന്ന് പറയുന്നത് ഇ ഇ കിട്ടാനായിട്ട് I3-ൽ എന്ത് ഓപ്പറേഷനാണ് നടത്തിയത്, അതേ ഓപ്പറേഷൻ തന്നെ നമ്മൾ എയിൽ നടത്തും. അതായത് ഫസ്റ്റ് റോയെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് തേർഡ് റോയോട് കൂട്ടും. ഇതാണ് എലമെൻ്ററി മാട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 3 റോ ഓപ്പറേഷൻ നോക്കി ഈ ടേബിൾ മുഖാന്തരം നമുക്ക് പറയാം. റോ ഓപ്പറേഷൻ ഉണ്ടായി ദാറ്റ് പ്രൊഡ്യൂസസ് സി,
എന്താ ഈ കിട്ടാനായിട്ട് എന്തൊക്കെ റോ ഓപ്പറേഷൻസ് ഐ നടത്താം, തിരിച്ച് ഈ എന്തൊക്കെ ഓപ്പറേഷൻസ് നടത്തിയാൽ നമുക്ക് ഐ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം ഐത്ത് റോയെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അപ്പോൾ ഈ കിട്ടും. എന്ത് ചെയ്താൽ മതി, അതേ ഐത്ത് റോയെ വൺ ബൈ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ നിന്നും ഐയും കിട്ടും. ലെഫ്റ്റിൽ കാണുന്നത് ഇ കിട്ടാനും റൈറ്റിൽ കാണുന്നത് ഇയിൽ നിന്നും ഐ കിട്ടാനുമാണ്. രണ്ടാമത്തെ ഇൻ്റർചേഞ്ചിങ് ഐത്താൻ ചെയ്യാൻ കൊടുത്താൽ ഈ ഐയിൽ നിന്നും ഇ കിട്ടും. അതുപോലെ തന്നെ എന്ത് ചെയ്താൽ ഇയിൽ നിന്ന് ഐ കിട്ടാനായിട്ട് ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി റോ ഐ ആൻഡ് ജെ. അതുപോലെ സി കൊണ്ട് ഐത്ത് റോയെ മൾട്ടിപ്ലൈ ചെയ്ത് ജെത്ത് റോയോട് കൂട്ടിയാൽ ഇ കിട്ടും. മൈനസ് ഇ ടൈംസ് റോ ഐ ഐത്ത് റോ ടു റോ ജെ കൂട്ടിയാൽ ഇയിൽ നിന്നും ഐയും കിട്ടും. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. റോ ഓപ്പറേഷൻസ് ആൻഡ് ഇൻവേഴ്സ് റോ ഓപ്പറേഷൻ. നോക്കൂ, 1001 എന്ന് പറഞ്ഞ മൾട്ടിപ്ലൈ സെക്കൻഡ് റോ കൊണ്ട് സെക്കൻഡ് റോയെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 1007 കിട്ടിയില്ലേ. ഇത് എക്സ്പ്ലമേഷൻ അല്ല, 1 ആണ്, സിമ്പിൾ മാറിപ്പോയത്. എന്നിട്ട് തിരിച്ച് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ സെക്കൻഡ് റോ ബൈ 1/7. ഇതാണ് സാർ, ഇതാണ് റോ ഓപ്പറേഷൻസും ഇൻവേഴ്സ് റോ ഓപ്പറേഷൻസിനും ഉദാഹരണം. തിയറം, ഒരു തിയറം ഉണ്ട്, എവരി എലമെൻ്ററി മാട്രിക്സ് ഈസ് ഇൻവേർട്ടബിൾ ആൻഡ് ഇൻവേഴ്സ് ഈസ് ആൾസോ അൻ എലമെൻ്ററി മാട്രിക്സ്. ഇതിൻ്റെ പ്രൂഫാണ് നമ്മൾ താഴെ പറഞ്ഞത്. ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ പ്രൂഫിൻ്റെ വേറൊരു പേരാണ്, ഡെമോൺസ്ട്രേഷൻ എന്നാണ് അർത്ഥം. ഇഫ് ഈ സൺ എലം, സപ്പോസ് ഈ ഒരു എലമെൻ്ററി മാട്രിക്സ് എന്ന് വിചാരിക്കുക. ഈ എലമെൻ്ററി മാട്രിക്സ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ, ഒരു സം റോ ഓപ്പറേഷൻ, ഒരു റോ ഓപ്പറേഷൻ നടത്തിയിട്ട് കിട്ടുന്നതിനെയാണ് ഐയിൽ നടത്തിയിട്ട് കിട്ടുന്നതിനാണ് ഇ എന്ന് വിളിക്കുന്നത്. ഇനി ഇ സീറോ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ദ ഇൻവേഴ്സ് ഓഫ് ദിസ് ഓപ്പറേഷൻ, നടത്തിയ ഓപ്പറേഷൻ ഇൻവേഴ്സ് ഓപ്പറേഷൻ ഐയിൽ നടത്തിയപ്പോൾ കിട്ടിയതാണെന്ന് വിചാരിക്കുക. ഈ തിയറ അപ്ലൈ ചെയ്തിട്ട് ഇൻവേഴ്സ് എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാമെന്ന് വരും ഇ സീറോ ഇ ഈക്വൽ ടു ഐയും ഇ സീറോ ഐയും എന്നാണ്. അതുകൊണ്ട് എലമെൻ്ററി ഈ മാട്രിക്സ് ഇ സീറോ ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ഇ. ഇനി ഇപ്പോൾ ഇത്രയും പറയുന്ന ഒരു സാധനത്തിൽ നമുക്കൊരു ഒരു തിയറമുണ്ട്, ഇക്വലന്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഇഫ് എ ഈസ് ആൻ എൻ ബൈ എൻ മാട്രിക്സ് ദെൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇക്വലൻറ്റ്. ഒന്നിൽ എല്ലാം ശരിയായിരിക്കും, അല്ലെങ്കിൽ ഏത് എല്ലാം തെറ്റായിരിക്കും. A is invertible ആണെങ്കിൽ AX has only trivial solution. AX invertible എന്ന് പറയുമ്പോൾ AX ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞ സിസ്റ്റത്തിന് ഒരു ട്രിവൽ സൊല്യൂഷനെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ കാണാൻ പറ്റും AX ഈക്വൽ ടു സീറോ ആണ്. എന്ത് ചെയ്താൽ മതി, എ ഇൻവേഴ്സ് കൊണ്ട് ലെഫ്റ്റിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എ ഇൻവേഴ്സ് AX ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻ ടു സീറോ ആണ്, ദാറ്റ് ഇസ് എക്സ് ഈക്വൽ ടു സീറോ ആണ്. ദ റെഡ്യൂസ്ഡ് റോ എക്കിലോൺ ഫോം ഓഫ് എ എന്ന് പറഞ്ഞാൽ ഐ എൻ ആയിരിക്കും. എ ഇൻവേർട്ടബിൾ ആണെങ്കിൽ റെഡ്യൂസ്ഡ് റോ എക്കിലോൺ ഫോം ഓഫ് എ ഇസ് ഐ എൻ ആയിരിക്കും. എൻ എയുടെ ഓർഡർ എൻ ബൈ എൻ മാട്രിക്സ് ആണെങ്കിൽ A is expressed as a product of elementary matrices. ഈ തിയറമാണ് ഓർത്തു. ഇനി നമുക്ക് റോ ഓപ്പറേഷൻസ് നടത്തി എങ്ങനെയാണ് തന്നേക്കുന്ന മാട്രിക്സിന് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, സാധാരണ നമുക്കറിയാം വൺ ബൈ ഡിറ്റർമിൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ ആണ് എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ തന്നെ കണ്ടുപിടിക്കണമെന്നില്ല. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, എയുടെ വലതുവശത്ത്, ഇപ്പോൾ ഇത് എയുടെ ഇടതുവശത്ത് 1, 2, 3, പിന്നെ ഒരു വര വരച്ചിട്ട് വലതുവശത്ത് ഒരു യൂണിറ്റ് മാട്രിക്സ് ഓഫ് ഓർഡർ 3 എഴുതും. എന്നിട്ട് അതിന് ഇത് എ ഐ എന്നിങ്ങനെ കാണിക്കും. ഓക്കെ, അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം. അതാ ഇങ്ങനെ, ഇതാണ് സ്റ്റെപ്പ് 1. തന്നേക്കുന്ന മാട്രിക്സ് നോക്കൂ, 8, 2, 3, 2, 5, 3, 1, 0, 8 ആണ്. ഞാനത് 10, 8, 1 എന്ന് അറിയാതെ തെറ്റിപ്പോയി അടിച്ചതാണ്. ഇതാണ് നമ്മുടെ മാട്രിക്സ്. എന്നിട്ട് നമ്മളിത് വലതുവശത്ത് യൂണിറ്റ് മാട്രിക്സ് ആഡ് ചെയ്യും. ഓക്കെ, ഇനി സംഭവിക്കാൻ പോകുന്നത് നോക്കാം. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഈ യൂണിറ്റ് മാട്രിക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ മാട്രിക്സിനെ ഈ 1, 2, 3, 2, 5, 3, 1, 0, 8 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോ ഓപ്പറേഷൻസ് നടത്തി 1, 2, 3 ഈ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആണ്. ഈ കോളം കണ്ടെയ്നിങ് ഈ ഫസ്റ്റ് നോൺ സീറോ എൻട്രിയെ നമ്മളെല്ലാം സീറോ ആക്കും. അതെന്ത് ചെയ്യണം, ഇത് ഇവിടെ സീറോ ആവാനായിട്ട് ഫസ്റ്റ് റോയെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സെക്കൻഡ് റോയുടെ കൂട്ടത്തിൽ കൂട്ടണം. അപ്പം ഈ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് പുതിയ മാട്രിക്സ് ഇത് മൊത്തമാണ്, ഓർക്കണം. ഇതിനെ മൊത്തത്തിൽ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടുമ്പോൾ ഇവിടെ എന്താ ഫസ്റ്റ് സെക്കൻഡ് റോയുടെ ഫസ്റ്റ് എലമെൻറ്റ് സീറോ ആകും, ഇവിടെ 1 വരും, പിന്നെ -3 വരും. നിങ്ങൾക്ക് കൂട്ടിയാൽ കാണാവുന്ന കാര്യമാണ്, ഇവിടെ -2, 1, 0 വരും. പിന്നെ ഇത് സീറോ, ഈ റോ സീറോ ആവാനായിട്ട് ഈ കോളംസ് ഈ എൻട്രി സീറോ ആവാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഈ ഫസ്റ്റ് റോയെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ കൂട്ടുമ്പോൾ കിട്ടുന്നത് എന്താ, 1, 2, 3, 1, 0, 0, 0, 1, -3, -2, 1, 0, 0, -2, 5, -1, 0, 1. അപ്പോൾ നോക്കൂ, നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് റോയിലെ ആദ്യത്തെ നോൺ സീറോ എൻട്രി ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എൻട്രി 1 ആവുകയും ബാക്കി കോളത്തിലെ എല്ലാ എൻട്രീസ് സീറോ ആവുകയും ചെയ്യും. ഇനി സ്റ്റെപ്പ് 3 പോകാം. ഇനി എന്ത് ചെയ്യണം നോക്കൂ, ഈ പറയുന്ന ഈ റോയെ നമ്മൾ സീറോ ആക്കാം. ഈ റോയെ നമ്മൾ ആ എന്ത് ചെയ്ത് ഇത് സീറോ ആവണമെങ്കിൽ തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന -2 ആണ്. ഈ എൻട്രി സീറോ ആവണമെങ്കിൽ
മൈനസ് ടു ഇനെ സീറോ ആണെങ്കിൽ വണ്ണിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടണം. കൂട്ടുമ്പോൾ നമുക്ക് എന്താ തേർഡ് റോയിലെ ഫസ്റ്റ് എൻട്രി സീറോ ആയി വരുന്നുണ്ട്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ ഇപ്പോഴത്തെ ഈ കോളം കൂടെ മാറുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. ഇതിനെ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടുമ്പോൾ ഉണ്ടാകുന്ന സംവിധാനമാണ് ഇതുണ്ടാകുന്നത്. ഇനി സ്റ്റെപ്പ് നാലാമത്തെ നോക്കിക്കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ തേർഡ് റോ ബൈ മൈനസ് വൺ, അതായത് അതും അപ്പോൾ നമുക്ക് നോക്കൂ കറക്റ്റായിട്ട് കിട്ടും. മൈനസ് വൺ കൊടുത്തപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അപ്പം നിങ്ങൾ നോക്കുക ഇടതുവശത്തേക്ക് നമ്മൾ ഈ പറയുന്ന മൂന്നെണ്ണത്തിൽ ആദ്യത്തെ മൂന്ന് റോ മൂന്ന് കോളങ്ങളെ ഐഡൻറ്റിറ്റി മാട്രിക്സ് ആയിട്ട് മാറ്റാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്താ ഇവിടെ മൊത്തം ഒരു മൊത്തം താഴെ ആ ഡയഗണൽ എൻട്രിക്ക് താഴെയുള്ള എല്ലാ എൻട്രീസും സീറോ ആയി കിട്ടും. അപ്പോൾ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റോ എന്ന് പറഞ്ഞിവിടെ ഈ മുഴുവൻ റോയിനെ നമ്മൾ മൈനസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്, അത് മറക്കരുത്. സ്റ്റെപ്പ് ഫൈവ് എന്ന് പറയുന്നത് ഇത് മുഴുവൻ സീറോ ആക്കുക എന്നുള്ളതാണ്. സീറോ ആക്കാൻ ഈ മൂന്നാമത്തെ റോയെ മൈനസ് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടിയാൽ മതി. അത് കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് ഇത്. നിങ്ങൾ ബുക്ക് എടുത്ത് ഞാൻ പറയുന്ന പോലെ ചെയ്ത് നോക്കണം, എന്നാലും ഇത് കിട്ടുന്നത്. സ്റ്റെപ്പ് സിക്സ് എന്ന് പറയുന്നത് എന്താ, ആ മൈനസ് ഈ ടു സീറോ എന്ന് പറയുന്നതിനെ ടുവിനെ നമ്മൾ സീറോ ആക്കും, ഇത് കിട്ടുന്നു. അപ്പം നമ്മൾ തുടക്കത്തിൽ ഒരു മാട്രിക്സിന് ഇടതുവശത്തുണ്ടായിരുന്നത് നമ്മൾ വലതുവശത്തേക്ക് മാറ്റിയപ്പോൾ ഇടതുവശത്തെ യൂണിറ്റ് മാട്രിക്സ് ആയിട്ട് വന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇൻവേഴ്സ് എന്ന് പറയുന്നത് മൈനസ് ഫോർട്ടീൻ സിക്സ്റ്റീൻ നയൻ തേർട്ടീൻ മൈനസ് ഫൈവ് മൈനസ് ത്രീ ഫൈവ് മൈനസ് ടു മൈനസ് വൺ എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് നമുക്ക് ഒരു ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെ നോക്കുക, സ്റ്റാർട്ട് ചെയ്തത് വൺ ആദ്യം തന്നേക്കുന്ന മാട്രിക്സ് എഴുതി, പിന്നെ ഒരു വര വരച്ച്, പിന്നെ യൂണിറ്റ് മാട്രിക്സ് എഴുതി. നമ്മൾ അതിന് റോ ഓപ്പറേഷൻസ് നടത്തി ആ യൂണിറ്റ് മാട്രിക്സിനെ എന്താ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു, ഈ വരയുടെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ റൈറ്റിലേക്ക് വന്നത് എന്തായി, എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ മാട്രിക്സ് ആയിട്ട് കിട്ടി. ഇനി ഇതേ റോ ഓപ്പറേഷൻസ് ഉപയോഗിച്ച് നമ്മൾ ഇതേ പ്രൊസീജിയർ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ എ ഇൻവേർട്ടബിൾ അല്ല എന്ന് കാണിക്കാനായിട്ട് ഒന്നുകിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു റോ എൻറ്റയർലി സീറോ ആന്ന് കാണിച്ചാൽ മതിയാവും. മനസ്സിലാവുന്നുണ്ടോ? ഏതെങ്കിലും ഒരു റോ എൻറ്റയർലി ഇതേപോലെ റോ ഓപ്പറേഷൻ നടത്തി സീറോ ആയിട്ട് കണ്ടുപിടിക്കാൻ മതിയാവും. ഇനി സിസ്റ്റം ഒരു നമ്മൾ ലീനിയർ ഇക്വേഷൻ്റെ എന്താ നമ്മൾ ലീനിയർ സിസ്റ്റത്തിനും ഇൻവേർട്ടബിൾ മാട്രിസസിൻ്റെയും ഭാഷയാണ് പറയാൻ പോകുന്നത്. എ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഹാസ് സീറോ വൺ ഓർ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. ഈ മൂന്ന് പോസിബിലിറ്റീസിൽ ഏതെങ്കിലും ഒരു പോസിബിലിറ്റി എപ്പോഴും സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളതാണ് ആദ്യത്തെ തിയറം പറയുന്നത്. രണ്ടാമത്തെ തിയറം പറഞ്ഞ് ഇഫ് എ ഈസ് എൻ ബൈ എൻ ഇൻവേർട്ടബിൾ മാട്രിക്സ് ദെൻ ഫോർ ഈച്ച് എൻ ബൈ വൺ മാട്രിക്സ് ബി ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എക്സ് ഈക്വൾ ടു ബി ഹാസ് എക്സാക്ട്ലി വൺ സൊല്യൂഷൻ എക്സ് ഈക്വൾ ടു എ ഇൻവേഴ്സ് ബി. നിങ്ങൾ നോക്കൂ, എ ഇൻവേർട്ടബിൾ മാട്രിക്സ് ആണെങ്കിൽ നിങ്ങൾ ഏത് സിസ്റ്റം എടുത്താലും എക്സ് ഈക്വൾ ടു ബി ആവുന്ന ഏത് സിസ്റ്റം എടുത്താലും ഈ ഒരു യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾ നോക്കൂ, ഈ മാട്രിക്സ് എടുക്കൂ, വൺ എക്സ് വൺ പ്ലസ് ടു എക്സ് ടു പ്ലസ് ത്രീ എക്സ് ത്രീ ഈക്വൾ ടു ഫൈവ്, ടു എക്സ് വൺ പ്ലസ് ഫൈവ് എക്സ് ടു പ്ലസ് ത്രീ എക്സ് ത്രീ ഈക്വൾ ടു ത്രീ, എക്സ് വൺ പ്ലസ് സീറോ പ്ലസ് എയ്റ്റ് എക്സ് ത്രീ ഈക്വൾ ടു സെവൻറ്റീൻ. ഇതിൻ്റെ മാട്രിക്സ് ഫോമിനെ നമ്മൾ എ എക്സ് ഈക്വൾ ടു ബി എന്ന് വിളിക്കുന്നു. എ എന്ന് പറയുന്നത് വൺ ടു ത്രീ ടു ഫൈവ് ത്രീ വൺ സീറോ എയ്റ്റ്, എക്സ് ഈക്വൾ ടു എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ, ബി ഈക്വൾ ടു ഫൈവ് ത്രീ സെവൻറ്റീൻ. നോക്കൂ, ബി എന്തെടുത്താലും നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടും. സൊല്യൂഷൻ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, എ ഇൻവേഴ്സ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, എക്സ് ഈക്വൾ ടു എ ഇൻവേഴ്സ് ബി അല്ലെങ്കിൽ എക്സ് ഈക്വൾ ടു വൺ, എക്സ് ടു ഈക്വൾ ടു മൈനസ് വൺ, എക്സ് ത്രീ ഈസ് ഈക്വൾ ടു ടു എന്നാണ്. ഇനി ഇതേപോലെ തന്നെ ഒരേ കോഎഫിഷ്യൻ്റ് ഉള്ള രണ്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതേപോലെ തന്നെ വർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളൂ. ഓഗ്മെൻ്റ് ചെയ്താൽ മതി. രണ്ട് സിസ്റ്റം ടു ഇക്വേഷൻസ് ടു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആസ് ദ സെയിം കോഎഫിഷ്യൻ മാട്രിക്സ് ദെൻ വി ഓഗ്മെൻ്റ് ദിസ് കോഎഫിഷ്യൻ മാട്രിക്സ് വിത്ത് കോളംസ് ഓഫ് ദ കോൺസ്റ്റന്റ് ഓൺ ദ റൈറ്റ് സൈഡ്സ് ഓഫ് ദീസ് സിസ്റ്റംസ് ആൻഡ് യൂസിങ് എലമെൻ്ററി ഓപ്പറേഷൻസ് വി വിൽ സോൾവ്. ഇതേപോലെ അഗ്മെൻറ്റ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ പേജ് നമ്പർ 62 അത് കിടപ്പുണ്ടോ നോക്കുക. ഇനി അടുത്തൊരു തിയറം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇഫ് എ ഈസ് എ സ്ക്വയർ മാട്രിക്സ് ലെറ്റ് എ ബി എ സ്ക്വയർ മാട്രിക്സ്, ഇഫ് ബി ഇസ് എ സ്ക്വയർ മാട്രിക്സ് സാറ്റിസ്ഫൈയിങ് ബി ബി എ ഈക്വൾ ടു ഐ ദെൻ ബി ഈക്വൾ ടു എ ഇൻവേഴ്സ്. സിമിലർ, ഇഫ് ബി ഇസ് എ സ്ക്വയർ മാട്രിക്സ് സാറ്റിസ്ഫൈയിങ് എ ബി ഈക്വൾ ടു ഐ ദെൻ ബി ഈക്വൾ ടു എ ഇൻവേഴ്സ്. അപ്പോൾ എ ഒരു സ്ക്വയർ മാട്രിക്സ് ആണെങ്കിൽ എയ്ക്ക് ഒരു ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ അത് യുണീക്ക് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി ഒരു ഇക്വലൻസ് സെറ്റ് ഓഫ് തിയറികൾ നമുക്ക് പറയാം. എന്താണ് ഇക്വലൻസ് സ്റ്റേറ്റ്മെൻറ്സ്? ഒരു എ ഒരു എൻ ബൈ എൻ മാട്രിക്സ് ആണെങ്കിൽ ഈ താഴെ പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ഈക്വലൻ്റ് ആയിരിക്കും. എ ഈസ് ഇൻവേർട്ടബിൾ ആയിരിക്കും. എക്സ് ഈക്വൾ ടു സീറോ ഉണ്ട് ട്രിവിയൽ സൊല്യൂഷൻസ്, ട്രിവിയൽ സൊല്യൂഷൻ ദൻ എക്സ് ഈക്വൾ ടു സീറോ, എക്സ് വൺ ഈക്വൾ ടു സീറോ, എക്സ് ടു ഈസ് ഈക്വൾ ടു സീറോ, എക്സെട്രാ, എക്സ് എൻ ഈസ് ഈക്വൾ ടു സീറോ. ദ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം ഓഫ് എ ഈസ് എൻ. എ ഈസ് എക്സ്പ്രസിബിൾ ആസ് എ പ്രൊഡക്റ്റ് ഓഫ് എലമെൻ്ററി മാട്രിക്സസ്. എക്സ് ഈക്വൾ ടു ബി ഈസ് കൺസിസ്റ്റൻറ്റ് ഫോർ എവരി എൻ ബൈ എൻ എൻ ബൈ വൺ മാട്രിക്സ് ബി. എക്സ് ഈക്വൾ ടു ബി ഹാസ് എക്സാക്ട്ലി വൺ സൊല്യൂഷൻ ഫോർ എവരി എൻ ബൈ എൻ മാട്രിക്സ് ബി. ഇനി അടുത്തൊരു തിയറം, ലെറ്റ് എ ആൻഡ് ബി ബി സ്ക്വയർ മാട്രിക്സസ് ഓഫ് സെയിം സൈസ്, ഇഫ് എ ബി ഈസ് ഇൻവേർട്ടബിൾ ദെൻ എ ആൻഡ് ബി മസ്റ്റ് ആൾസോ ബി ഇൻവേർട്ടബിൾ. എയും ബിയും ഇൻവേർട്ടബിൾ ആണെങ്കിൽ എയും ബിയും ഇൻവേർട്ടബിൾ ആയിരിക്കും. ഏതാ എയും ബിയും സ്ക്വയർ മാട്രിക്സസ് ഓഫ് സെയിം സൈസ് ആണെങ്കിൽ എന്താണ്? ഇനിയിപ്പോൾ നമ്മൾ പറയുന്ന എന്താണ് ഡയഗോണൽ മാട്രിക്സസ് എന്ന് പറഞ്ഞത്?
a square matrices whom in which all the entries of the of the main diagonal are zero is called diagonal matrix. Appo ee diagonal matrix inde main diagonal ennu parayana idana idana ninga nokke kaanam 2 0 0 minus idu diagonal matrix aanu idu diagonal matrix aanu idu or diagonal matrix aanu njan ariyada matrix agathe ezhuthi poyadana ee 0 0 0 0 diagonal matrix aanu. In general, an n by n diagonal matrix D can be written as D is equal to D1, 0, 0, ഇതാണ് ഈ ഡയഗണൽ എൻട്രീസ് എല്ലാം ഡി വൺ ഡി ടു ഡി എൻ ആണ്, ബാക്കിയുള്ളതൊക്കെ സീറോ. ഡയഗണൽ മാട്രിക്സ് ഇൻവേർട്ടബിൾ ആവാനുള്ള ഒരു കണ്ടീഷനാണ് ഇപ്പോൾ പറയുന്നത്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് ഡയഗണൽ എൻട്രീസ് ആർ നോൺ സീറോ. ഡയഗണൽ മാട്രിക്സിൻ്റെ ഡയഗണൽ എൻട്രീസ് നോൺ സീറോ ആണെങ്കിൽ അത് ഇൻവേർട്ടബിൾ ആയിരിക്കും. ഏതെങ്കിലും ഒരു എൻട്രി സീറോ ആണെങ്കിൽ ഇൻവേഴ്സ് സീറോ ആവത്തില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ റോ ഫുൾ സീറോ ആയിപ്പോൾ റോ ഫുൾ സീറോ ആണെങ്കിൽ മാട്രിക്സിന് ഡിറ്റർമിനന്റ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഡി ഇൻവേഴ്സിന് വൺ ബൈ ഡി വൺ ഈ സീറോ സീറോ, ഇതാണ് ഡി ഇൻവേഴ്സ് എന്ന് പറയുന്നത്. കെത്ത് പവർ ഓഫ് ഡി, ഡി പവർ കെ എന്ന് പറയുന്നത് ഡി വൺ റെസ്റ്റ് കെ സീറോ, ഇതാണ്. ഇത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ, മൾട്ടിപ്ലൈ തേർഡ് ഓർഡർ സ്ക്വയർ മാട്രിക്സ് എ ബൈ എ ഡയഗണൽ മാട്രിക്സ് ആൻഡ് സി ദ എഫക്റ്റ്. ഒരു ത്രീ ബൈ ത്രീ മാട്രിക്സ് എടുക്കുക, ഒരു ഡയഗണൽ മാട്രിക്സ് എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക, എന്താണ് വ്യത്യാസം ഉണ്ടാകുന്നത് എന്ന് നിങ്ങളൊന്ന് നോക്കണേ. എന്താണ് ട്രയാങ്കുലർ മാട്രിക്സ്? ഒരു സ്ക്വയർ മാട്രിക്സ് ഇൻ വിച്ച് ആൾ ദ എൻട്രീസ് എബവ് ദ മെയിൻ ഡയഗണൽ ആർ സീറോ ഇസ് കാൾഡ് എ ലോയർ ട്രയാങ്കിൾ. സ്ക്വയർ മാട്രിക്സ് ഇൻ വിച്ച് ആൾ ദ എൻട്രി ബിലോ ദ മെയിൻ ഡയഗണൽ ആർ സീറോ ഇസ് കാൾഡ് അപ്പർ ട്രയാങ്കിൾ. അപ്പറോ ലോയറോ ട്രയാങ്കുലർ മാട്രിക്സ് നമ്മൾ ട്രയാങ്കുലർ മാട്രിക്സ് എന്ന് പറയും. ഒബ്സർവ് ദാറ്റ്, അല്ലെങ്കിൽ നമ്മൾ ആ ഡയഗണൽ മാട്രിക്സ് എന്ന് പറയുന്നത് ബോത്ത് അപ്പർ ആൻഡ് ലോയർ ട്രയാങ്കിൾ ആണ്. അതായത് ഓഫ് ഡയഗണൽ, മെയിൻ ഡയഗണൽ എക്സെപ്റ്റ് മെയിൻ ഡയഗണൽ ആദ്യ എൻട്രീസ് ആർ സീറോ. അതുകൊണ്ടാണ്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ട്രയാങ്കുലർ മാട്രിക്സ്, എന്താണ് ട്രയാങ്കുലർ മാട്രിക്സിൻ്റെ പ്രോപ്പർട്ടി? എ സ്ക്വയർ മാട്രിക്സ് ഈസ് അപ്പർ ട്രയാങ്കിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആൾ ദ എൻട്രീസ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ മെയിൻ ഡയഗണൽ ആർ സീറോ, ദറ്റ് ഈസ് എ ഐ ജെ ഈക്വൽ ടു സീറോ വെൻ ഐ ഗ്രേറ്റർ ദാൻ ജെ. ലോയർ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഇതേ ആർഗ്യുമെൻ്റ് ആണ്, എ ഐ ജെ ഈക്വൽ ടു സീറോ ഇഫ് ഐ ലെസ് ദാൻ ജെ ആണ്. പ്രോപ്പർട്ടീസ് ഇതാണ്, ഒരു സ്ക്വയർ മാട്രിക്സ് ഈസ് അപ്പർ ട്രയാങ്കിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഐ ത്രോ സ്റ്റാർട്സ് വിത്ത് അറ്റ്ലീസ്റ്റ് ഐ മൈനസ് വൺ സീറോസ് ഫോർ എവരി ഐ. മനസ്സിലാകുന്നുണ്ടോ? സെക്കൻഡ് റോ, സെക്കൻഡ് റോ വെച്ചാൽ ഫസ്റ്റ് കോളം സീറോ ആയി, ഫസ്റ്റ് എൻട്രി സീറോ ആയി. തേർഡ് റോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടു എൻട്രി സീറോ ആയി. ഇതാണ് അപ്പർ ട്രയാങ്കിൾ. ലോയർ ട്രയാങ്കിൾ ഇതുപോലെ, അതിനെ സംക്ഷിപ്തമാക്കി എഴുതുന്ന ഒരു തിയറമാണ് ഈ കിടക്കുന്നത്. ഇനി ഒരു സ്ക്വയർ മാട്രിക്സിനെ സിമെട്രിക് എന്ന് പറയണമെങ്കിൽ എ ഈക്വൽ എ ട്രാൻസ്പോസ് ആയിരിക്കും. ട്രാൻസ്പോസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇനി എയും ബിയും സിമെട്രിക് മാട്രിക്സ് ഓഫ് സെയിം സൈസ് ആണെങ്കിൽ എ സിമെട്രിക് ആണ്, എ പ്ലസ് ബിയും എ മൈനസ് ബിയും സിമെട്രിക് ആണ്, കെ എയും സിമെട്രിക് ആണ്, എ ട്രാൻസ്പോസും സിമെട്രിക് ആണ്. എന്താ എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ട്രാൻസ്പോസ് എ സിമെട്രിക് ആയതുകൊണ്ട് എ ട്രാൻസ്പോസ് എ ആണ്. സോ എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് എ ട്രാൻസ്പോസ് ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എ ആണ്, അത് എ ട്രാൻസ്പോസ് ആണ്. സോ എ ട്രാൻസ്പോസ് സിമെട്രിക് ആണ്, എ പ്ലസ് ബിയും എ മൈനസ് ബിയും സിമെട്രിക് ആണ്, കെ എയും സിമെട്രിക് ആണ്. ഇനി എന്താ പ്രൊഡക്ട് ഓഫ് ഈ സിമെട്രിക് മാട്രിക്സ് ആർ സിമെട്രിക് ആവണം നിർബന്ധമില്ല, ആവാനുള്ള നെസസറി ആൻഡ് സൊല്യൂഷൻ കണ്ടീഷനാണ് മാട്രിക്സ് ഷുഡ് കംപ്ലീറ്റ്. സപ്പോസ് എ ആൻഡ് ബി ആർ സിമെട്രിക് മാട്രിക്സ് ഓഫ് സെയിം സൈസ്. ലെറ്റ് എ ബി സിമെട്രിക്. എ ബി സിമെട്രിക് എന്ന് പറഞ്ഞാൽ എ ബി സിമെട്രിക് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ബി എന്നുള്ളതാണ്. പക്ഷേ എ പ്ലസ് ബി അല്ലെ, എ ഇൻറ്റു ബി ഹോൾ ട്രാൻസ്പോസ് ഈസ് എ ബി എന്നാണ്. ബട്ട് എ ബി ഹോൾ ട്രാൻസ്പോസ് ഈസ് ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ബി എ ആണ്. ഇത് രണ്ടും കൂടെ ചേർത്താൽ എ ബിയും ഈ ബി എയും കൂടെ ചേർത്താൽ വി ക്യാൻ സീ ദാറ്റ് എ ബി ഈസ് ഈക്വൽ ടു ബി എ. കോൺവേഴ്സ്ലി ഇഫ് എ ബി ഈസ് ഈക്വൽ ടു ബി എ, ദെൻ എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ബി എ ഈക്വൽ ടു എ. ദെയർഫോർ ദ പ്രൊഡക്റ്റ് ഈസ് സിമെട്രിക്. ഇഫ് എ ഈസ് എൻ ഇൻവേർട്ടബിൾ മാട്രിക്സ് ദെൻ എ ഇൻവേഴ്സ് ഈസ് ആൾസോ സിമെട്രിക്. അതിൻ്റെ പ്രൂഫാണ് കിടക്കുന്നത്. എ സിമെട്രിക്കും ഇൻവേർട്ടബിളും ആണെങ്കിൽ തൊട്ട് മുന്നേ പറഞ്ഞതനുസരിച്ച് എ ഈക്വൾ എ ട്രാൻസ്പോസ് ആണ്. എ ഇൻവേഴ്സ് ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. എ ട്രാൻസ്പോസ് ദ ഹോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസും സിമെട്രിക് ആണ്, അതുകൊണ്ട് അത് എ ഇൻവേഴ്സ് ആണ്. സോ എ ഇൻവേഴ്സ് സിമെട്രിക് ആണ്. ഇഫ് എ ഈസ് അൻ ഇൻവേർട്ടബിൾ മാട്രിക്സ് ദെൻ എ ഇൻറ്റു എ ട്രാൻസ്പോസ് ആൻഡ് എ ട്രാൻസ്പോസ് എ ആർ ആൾസോ ഇൻവേർട്ടബിൾ. ഇനി എന്താണ് നമുക്ക് ഇത്, നമ്മൾ ഇത്രയും പറഞ്ഞൊരു കാര്യം അവിടെ നിൽക്കട്ടെ. നമ്മൾ കുറച്ചുകൂടെ ഒരു എന്താ മാട്രിക്സ് ട്രാൻസ്ഫോർമേഷനെ പറ്റിയാണ് പറയുന്നത്. ഒരു ഓർഡേഡ് എൻ ട്രിപ്പിൾ ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതുന്നതിനാണ് ഓർഡേഡ് എൻ ട്രിപ്പിൾ ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. എസ് വൺ എസ് ടു എക്സെട്ര എസ് എൻ എന്നാണ് പറയുക ഈ ഓർഡേഡ് എൻ ട്രിപ്പിളിന്. ഈ ഓർഡേഡ് എൻ ട്രിപ്പിൾസ് ഓഫ് റിയൽ നമ്പറിനെ സെറ്റ് ഓഫ് ആൾ ഓർഡേഡ് എൻ ട്രിപ്പിൾസ് ഓഫ് റിയൽ നമ്പറിനെ നമ്മൾ ആർ എൻ എന്ന് രേഖപ്പെടുത്തും. നമ്മൾ ആർ എന്നിനെ എലമെൻസിനെ വെക്ടേഴ്സ് എന്ന് വിളിക്കും. അവയെ സാധാരണ ബോൾഡ് ഫേസ് ടൈപ്പിൽ എ ബി ബി ഡബ്ല്യു എക്സ് എന്നൊക്കെ കൊടുക്കും. നമുക്ക് എസ് വൺ എസ് ടു എസ് എന്നിന് പകരം നമുക്ക് ഇങ്ങനെ കോളം വെക്ടറായിട്ടും റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനെ കോമ ഡിലിമിറ്റഡ് ഫോം ഓഫ് എ വെക്ടർ എന്നും രണ്ടാമത്തെ ഇക്വേഷനെ കോളം വെക്ടർ ഫോം എന്നും പറയും.
ഇനി ഫോർ ഈച്ച് ഐ ഈക്വൽ ടു വൺ ടു എൻ, ഇ ഐ ഡിനോട്ട് എ വെക്ടർ ഇൻ ആർ വിത്ത് വിത്ത് എ വൺ ഇൻ ദ ഐത്ത് പൊസിഷൻ ആൻഡ് സീറോ സെൽസ് വേണം. നോക്കൂ, ഇ വൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എൻട്രി വൺ ആണ്, ബാക്കിയുള്ള കോളത്തിലെ എല്ലാ എൻട്രി സീറോ ആണ്. ഇ ടു എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എൻട്രി, സെക്കൻഡ് റോ എൻട്രി വൺ ആണ്, ബാക്കിയുള്ള എല്ലാം സീറോ ആണ്. ഇ എൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പം ഇ വൺ ഇ ടു ഇ എൻ ഒരു പ്രത്യേകതയുണ്ട്, ഈ ആർ എന്നിലെ ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും നമ്മളതിനെ യുണീക്ക് ആയിട്ട് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, ഉണ്ടോ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇ വൺ ഇ ടു ഇ എൻ നമ്മൾ ബേസിസ് വെക്ടേഴ്സ് എന്ന് പറയും. ഇഫ് എഫ് ഈസ് എ ഫംഗ്ഷൻ വിത്ത് ഡൊമൈൻ ആർ എൻ ആൻഡ് കോ ഡൊമൈൻ ആർ എൻ, ദെൻ വി സേ ദാറ്റ് എഫ് ഈസ് എ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ആർ എൻ ടു ആർ എൻ ഓർ എഫ് മാപ്സ് ഫ്രം ആർ എൻ ടു ആർ എൻ വിച്ച് വി ഡിനോട്ട് ബൈ റൈറ്റിംഗ് എഫ് ഫ്രം ആർ എൻ ടു ആർ എൻ. ഇൻ എ സ്പെഷ്യൽ കേസ് വെൻ എം ഈക്വൽ ടു the transformation is sometimes called operator. appa transformation ennu parnal rn ninnum rm ilekkulla or mapping inaana transformation ennu parayunnathu. m rn ninnum rn ilekkulla mapine sadharanayil operator ennu parayum. ini ee system il consider system of linear equation, system of linear equation ennu sradhikkya. w1 is equal to a11 x1 plus etc a1 xn, wm equal to a11 x1 plus am2 x2 plus etc amn xn ennaana. നമുക്കതിന് ഒരു മാട്രിക്സിൻ്റെ നൊട്ടേഷനിൽ കോളം മാട്രിക്സ് ഡബ്ല്യു ഉണ്ട്, അതേ അതേപോലെ എടുത്ത് എഴുതാം. നിങ്ങൾക്ക് കാണാവുന്ന ഒരു കാര്യമാണ് ഇവിടെ എൽ ഡോട്ട്സ് ആണ്, അത് മാറിപ്പോയത്. ഇനി ഈ പറയുന്നതിന് നമുക്ക് ഒറ്റ ഒരു ചുരുക്ക പേര് ഡബ്ല്യു ഈക്വൽ ടു എ എക്സ് എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡബ്ല്യു ഡബ്ല്യു എം ആണ് ഇത്, ഡബ്ല്യു എൻ അല്ല, ഇത് ഡബ്ല്യു എം ആണ്. ഈ ഡബ്ല്യു വൺ ഡബ്ല്യു ടു ഡബ്ല്യു എം എന്ന് പറയുന്നത് എക്സ് വൺ എക്സ് ടു എക്സ് എൻ എന്ന് പറയുന്ന എൻ എലമെൻസിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ അറിയാവോ, എക്സ് എന്ന് പറഞ്ഞത് ആർ എന്നിലെ ഒരു മെമ്പറായിട്ട് കൺസിഡർ ചെയ്യാം, ഡബ്ല്യുവിനെ ഒരു ആർ എമ്മിലെ മെമ്പറായിട്ട് കൺസിഡർ ചെയ്യാം. കാര്യം എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് വൺ എക്സ് ടു എക്സെട്ര, ഈ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എന്നും, ഈ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഡബ്ല്യു വൺ ഡബ്ല്യു ടു എക്സെട്ര ഡബ്ല്യു എമ്മും ആയതുകൊണ്ട് നമുക്ക് എക്സിനെ ആർ എന്നിലെ ഒരു വെക്ടറായിട്ടും ഡബ്ല്യുവിനെ ആർ എമ്മിലെ ഒരു വെക്ടറായിട്ടുമാണ് മനസ്സിൽ വിചാരിക്കുക. എന്ത് ചെയ്താണ് ഡബ്ല്യു കിട്ടിയത്? എക്സ് എന്ന് പറഞ്ഞ വെക്ടറെ എ എന്ന് പറഞ്ഞ ഒരു മാട്രിക്സ് കൊണ്ട് ഇടതുവശത്തൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ഡബ്ല്യു വൺ കിട്ടിയേക്കുന്നത്. നമ്മളിങ്ങനെ ഒരു മാട്രിക്സ് വെച്ച് എക്സിനെ ഡബ്ല്യൂയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നതിന് മാട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. എന്തുകൊണ്ട്? ആർ എൻ നിന്നും ആർ എം എൽ ആയതുകൊണ്ടാണ് മാട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുക. ആർ എൻ നിന്നും ആർ എം എൽ ആയിരുന്നെങ്കിൽ നമ്മൾ മാട്രിക്സ് ഓപ്പറേറ്റർ എന്ന് പറയും. നമ്മളതിനെ ടി സഫിക്സ് എ ആർ എൻ ടു ആർ എം എന്ന് ഡിനോട്ട് ചെയ്യും. ടി സഫിക്സ് എ പറയാൻ കാര്യം ഈ ഓപ്പറേറ്റർ ഈ എ എന്ന് പറഞ്ഞ മാട്രിക്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ നാലാമത്തെ ഇക്വേഷന് നമുക്ക് വേണമെങ്കിൽ ഡബ്ല്യു ഈക്വൽ ടു ടി എ എക്സ് എന്ന് പറയാം. ടി എ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഡബ്ല്യു എന്ന് കിട്ടാനായിട്ട് ടി എ എക്സ് എന്ന് പറഞ്ഞാൽ എ എക്സ് എന്നുള്ളതാണ് അർത്ഥം. ഈ കോൾ ദ ട്രാൻസ്ഫോർമേഷൻ ടി എ മൾട്ടിപ്ലിക്കേഷൻ ബൈ എ എന്നാ പറയാം. അപ്പം നമുക്ക് ഈ പറയുന്ന ഡബ്ല്യു ഈക്വൽ ടി എ എക്സ് നമ്മൾ ഷീമാറ്റിക് ആയിട്ട് നമ്മൾ എക്സ് ഗോയിങ് ടു ടി എ ഡബ്ല്യു എന്ന് പറയാൻ പറ്റും. ഈ കുറേ എക്സാമ്പിൾ കിടപ്പുണ്ട്, ആ എക്സാമ്പിൾ നിങ്ങളൊന്ന് പേജ് നമ്പർ 72 ഒന്ന് എയ്റ്റ് 78 എന്ന് കയറി നോക്കണം. ഇനി തിയറം പറയുന്നത് വെച്ചാൽ, ഫോർ എവറി മാട്രിക്സ് എ ദ മാട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ ടി എ ഫ്രം ആർ എൻ ടു ആർ എം ഹാസ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. ടി എ ഓൺ സീറോ സീറോ ആയിരിക്കും, അതായത് സീറോയിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സീറോ ആയിരിക്കും. ടി എ ഓഫ് കെ യു ഈസ് ഈക്വൾ കെ ഇൻ ടു ടി എ ഓഫ് യു ആണ്, ഹോമോജിനിറ്റി പ്രോപ്പർട്ടിയാണ്. ടി എ ഓഫ് യു പ്ലസ് വി ഈസ് ടി എ ഓഫ് യു പ്ലസ് ടി എ ഓഫ് വി എന്നാണ്, അഡിക്റ്റീവ് പ്രോപ്പർട്ടിയാണ്. ടി എ ഓഫ് യു മൈനസ് വി ഈസ് ടി എ ഓഫ് യു മൈനസ് ടി എ ഓഫ് വി ആണ്. ടി എ ഫ്രം ആർ എൻ ടു ആർ എം ഈസ് എ മാട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ ഇഫ് ആൻഡ് ഓൺലി ദ ഫോളോയിങ് റിസൾട്ട്സ് ഹോൾഡ്സ് എന്നാണ് പറയുക. ടി ഓഫ് യു പ്ലസ് വി ഈസ് ഈക്വൾ ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വി. ടി ഓഫ് കെ യു ഈസ് ഈക്വൾ ടു കെ ഇൻ ടു ടി യു എന്നുള്ളതാണ്. ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഇസ് എ മാട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ. തിയറം പറയുന്നത് എല്ലാ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ആർ എൻ ടു ആർ എം ഇസ് എ മാട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ. കോൺവേഴ്സ്ലി എവരി മാട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ ഫ്രം ആർ എൻ ടു ആർ എം ഇസ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. തിയറം ടി എ ഫ്രം ആർ എൻ ടു ആർ എം ആൻഡ് ടി ബി ഫ്രം ആർ എൻ ടു ആർ എം ആർ മാട്രിക്സ് ട്രാൻസ്ഫോർമേഷൻസ്, ദെൻ ടി എ ഓഫ് എക്സ് ഈക്വൽ ടി ഓഫ് ബി ടി ബി ഓഫ് എക്സ് ഫോർ എവരി എക്സ് എൻ ആർ എൻ ദെൻ എ ഈക്വൽ ടു ബി എന്നാണ് പറയുക. അപ്പോൾ ഈ സെക്ഷനാണ് ഉള്ളത്. ഞാൻ പറ്റുമെങ്കിൽ ഒന്ന് രണ്ട് പ്രോബ്ലങ്ങൾ ചെയ്ത് നോട്ടാക്കി അപ്ലോഡ് ചെയ്തിരുന്നതായിരിക്കും.